അത് ശരി. അപ്പൊ മോള് പപ്പയെ ഒറ്റ കൊടുക്കുമായിരുന്നല്ലേ. അടുത്ത വേഷം വന്നു, ഇനിയും അതും പറഞ്ഞോണ്ട് നടക്ക്. പറഞ്ഞോണ്ട് നടക്കാൻ ഒന്നുമില്ല സുധേ, ഇവളുടെ പോക്ക് ശരിയല്ലെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ എന്റെ പോക്ക് ശരിയല്ലെങ്കിലേ മോനോട് പറ. എന്നെങ്ങ് വിട്ടുകളയാൻ? ഇനിയിപ്പൊ അവൻ ആരെ വിട്ടാലും നിന്നെ വിടത്തില്ല. അതുകൊണ്ടല്ലേ അവൻ തന്നെ ആ മുട്ടാളനെ വീട്ടിനകത്ത് കയറാൻ അനുവദിച്ചത്. അതും അവന്റെ മുറിയില്. കാരണം വിളിക്കാൻ മറ്റോ ചെയ്തോ സുധേ? അങ്ങേരേ പോലീസുകാര് കൊണ്ടുപോയി. എന്താ സന്തോഷായോ? ഓ, എന്റെ ആങ്ങളെ പോലീസ് കൊണ്ടുപോകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല. പിന്നെ അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കിയാ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാ. എന്താ അങ്ങേര് ചെയ്ത മോശം പ്രവൃത്തി? എന്റെ കണ്ണനെ ജയിലിലാക്കിയത് കരുണനാണെന്ന പരക്ക സംസാരം. എന്തോന്ന് കിട്ടി, ഇനി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. അങ്ങേരും കൂടി ഒന്ന് അറസ്റ്റിലായിക്കോട്ടെ, എന്നിട്ടോ നിങ്ങളെന്റെ വിശ്വരൂപം കാണാൻ പോകുന്നു. ഇവിടെ എന്ത് സംഭവിച്ചാലും എന്റെ നെഞ്ചത്തോട്ട് കേറിക്കോ. മോളെ നേരെ ചൊവ്വേ വളർത്താതെ അവള് വേറുള്ളവരെ പറയാൻ നടക്കുന്നു. ഇവര് പ്രാഗി പ്രാഗിയോ പപ്പയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതവിടെ നിക്കട്ടെ. എന്നാലും നീ നിന്റെ പ്രവൃത്തിയെ പറ്റി ചിന്തിക്കത്തില്ല. ഒരുത്തം കെട്ടിയ താലി കഴുത്തിലിട്ടുണ്ടാ തെറ്റ് ചെയ്യുന്നത്, അത് തന്നെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. നിനക്ക് തോന്നുന്നുണ്ടോ ഉണ്ണിയെ കളഞ്ഞിട്ട് അങ്ങോട്ട് എന്ന അവൻ നിന്നെ സ്വീകരിക്കുമെന്ന്? ഇതവൻ നിന്നോട് ചെയ്ത ചതിയ. അന്നവനെ വഞ്ചിച്ചതിന് പകരം വീട്ടിയതാ. അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? കാര്യം പറയുമ്പോ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെ, പിന്നെന്തിനാ ചുമ്മാതിരിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് വേണ്ടിയല്ലേടി അങ്ങേര് ജീവിച്ചത്. നേരായിട്ടായാലും വളഞ്ഞ വഴിയിലൂടെ ആയാലും സമ്പാദിച്ചതെല്ലാം നിനക്ക് വേണ്ടിയല്ലേടി. അതുപോലെ നീ ഓർത്തില്ലല്ലോ. അങ്ങോട്ട് ശല്യത്തിന് ചെന്നില്ലായിരുന്നെങ്കിലേ ദീപേട്ടനൊന്നും ചെയ്യില്ലായിരുന്നു. പപ്പയെപ്പോലെ വൈരാഗ്യ ബുദ്ധിയൊന്നും ദീപേട്ടനില്ല. എങ്കിലും വെറുതെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു. സി ഐ ബാഹുലേനെ കൊണ്ട് വീണ്ടും അറസ്റ്റ് ചെയ്യിച്ചു. സത്യത്തിൽ എന്തിനാ അങ്ങനെ ചെയ്തത്? അങ്ങേരുടെ അനന്തരവളെ കൊന്നത് ദീപേട്ടനല്ല ഞാനാ. അതിനൊരിക്കലും ദീപേട്ടൻ ശിക്ഷ അനുഭവിച്ചു. വീണ്ടും അതിന്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണോ? നീ പൊറുക്കണ്ടടി. അതുകൊണ്ട് അങ്ങേര് പോയി ജയിലിൽ കിടക്കട്ടെ. സാവകാശം മാറിയ മതി പവിത്രടുത്തി, അതിനുവേണ്ടി പ്രശ്നമൊന്നും ചെലുത്തണ്ട. കാർത്തു എന്റെ അരികിൽ വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം, അത് സാധിച്ചു. ഇനി ബാക്കിയൊക്കെ അതുപോലെ അങ്ങ് സംഭവിച്ചോളൂ. ഞാൻ ആലോചിക്കും അരുണേ, അരുണല്ലാതെ മറ്റൊരാളാ കാർത്തുവിന് വിവാഹം കഴിച്ചതെങ്കിൽ ഇത് തന്നെ സംഭവിച്ചേനെ. അങ്ങനെയെങ്കിൽ ആദ്യ ദിവസം കഴിയുമ്പോ കാർത്തുവിന്റെ ഭർത്താവിന്റെ വീട്ടുകാര് ഇവിടെ കൊണ്ട് വിടുകയും ചെയ്തേനെ. അത്രയ്ക്ക് ഭാഗ്യമില്ലാത്ത കുട്ടിയല്ല കാർത്തു, അതുകൊണ്ട് എല്ലാം അറിയാന്ന് ഞാൻ തന്നെ അയാളെ സ്വീകരിച്ചത്. ഏട്ടത്തി കാർത്തുവിനെ ഉപദേശിക്കണം, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയോട് കള്ളം പറഞ്ഞു അതറിയാലോ, അതിന്റെ നിരാശ അമ്മയ്ക്കുണ്ട്. ഒരു കുഞ്ഞു ജനിക്കാൻ പറ്റിയ അന്തരീക്ഷമൊന്നും ഇപ്പൊ എന്റെ വീട്ടിലില്ല. അതെന്നെങ്കിലും നടന്നേ പറ്റൂ. അതുകൊണ്ട് കാർത്തൂനെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനങ്ങനെ അധികം ഒന്നും സംസാരിക്കാറില്ല, ചിലപ്പോ തമാശ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയുന്നു മാത്രം. ഞാനിനി കാർത്തൂനെ കുറവുകൾ പറഞ്ഞ അതിനെ അയാൾക്ക് വേദനിച്ചാലോ എന്ന് സംശയമുണ്ട്. പിന്നെ ഞങ്ങള് ഡോക്ടറെ കണ്ടിരുന്നു, ഡോക്ടർ നല്ല ഉപദേശമൊക്കെ കൊടുത്തെ. അതിനുശേഷം കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കുഞ്ഞുപോയ സന്തോഷത്തിലായിരിക്കും ഇപ്പൊ അപ്പച്ചിയും ഏട്ടത്തിയൊക്കെ അല്ലേ? അത് പറയണോ, അവരിപ്പോ ഉള്ളിലെ സന്തോഷം പുറത്തു കാട്ടാതെ അവിടെ ഉണ്ടാവും. കാർത്തു ഭയക്കുന്നത് പോലെ ഇനി ഏത് ആശുപത്രിയിലാ കിടക്കുന്നതെന്ന് മറ്റു ചോദിക്കോ? സാധ്യത കുറവാ. കുറച്ചു കഴിഞ്ഞ് ഞാൻ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കാം, പിന്നെ ഹോസ്പിറ്റലിൽ വരെ തിരക്കില്ലല്ലോ. ഒരു ഭാഗത്ത് കാർത്തുവിന്റെ ജീവിതം സുരക്ഷിതമായി, എന്നാലും അവിടെയും പൂർണ്ണമായി സന്തോഷിക്കാൻ മോക്ക് പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവന്റെ കൈയിരിപ്പിന്റെ ഫലമാ. അന്യന്റെ കുഞ്ഞിനെ അവനെ വളർത്തേണ്ടി വന്ന അവൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് വേണം കരുതാൻ.
എന്റെ ജീവിതത്തില് അവനെ പോലെ വേറെ ആരെയും ഞാൻ വെറുത്തിട്ടില്ല, കരുണമാമയെ പോലും. അതുകൊണ്ട് അവനുണ്ടാവുന്ന ഓരോ ദുരന്തവും എനിക്ക് വേദനയല്ല, അവന്റെ നാശത്തിനാ വിജിത അവന്റെ ജീവിതത്തിൽ വന്നത്. അവള് കാരണം അവൻ അനുഭവിക്കുകയും ചെയ്യും. നിന്റെ കാൽച്ചോട്ടിൽ വന്ന് അവൻ കരയും കരയും, അല്ലെങ്കിൽ പിന്നെ ദൈവം എന്നൊക്കെ പറയുന്ന എന്തിനാ? കാൽമുട്ടും കൈമുട്ടും ഒക്കെ വേദനിച്ച ഇത്തിരി കുഴമ്പ് പോലും വാങ്ങിച്ചോട്ട് തരില്ല. വീട്ടു ജോലിക്കാർക്ക് പോലും ഇതുപോലൊരു ഗതികേട് ഉണ്ടാവില്ല മോനെ. അമ്മയുടെ കണ്ണീരും ശാപവും പിടിച്ചു പറ്റി അവൻ എത്ര നാളിങ്ങനെ നിലനിൽക്കുമെന്തോ. നീ ഉടനെ പുറത്തു വരുമോ? വരാൻ കഴിയുമെന്ന് തോന്നുന്നു. നീ വരുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. നീ എന്നെ കൂടെ നിർത്തിയില്ലെങ്കിലും നീ പുറത്തുണ്ടെന്ന് എനിക്ക് ആശ്വസിക്കാമല്ലോ. അരുണിനെ കല്യാണം കഴിച്ച് നമ്മളെ ഒരുപാട് കരയിപ്പിച്ചവളാ. അപ്പോ അവളുടെ തകർന്ന മുഖം നമ്മളും കാണണ്ടേ? നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയി കാണാമായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങോട്ട് വരട്ടെ രണ്ടാളും കൂടി, അത് കഴിഞ്ഞിട്ട് കണ്ടാ മതി. അവളുടെ കുടുംബത്തിലുള്ള ഒരു മുഴുവൻ ക്രിമിനൽസാ. ദേ വേറൊരുത്തനുണ്ടല്ലോ, ജയിലിൽ കിടക്കുന്നവന്റെ മാമൻ. അവൻ പലതവണ വിവാഹം മുടക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, വേഷം മാറി. കഴിഞ്ഞ തവണ മാത്രം ഒറിജിനലായിട്ട് വന്നു. അത് കഴിഞ്ഞ് അയാളെ പിന്നെ കാണുന്നത് പത്രത്തിലാ. അവന് സ്പിരിറ്റ് കടത്തും കഞ്ചാവ് കച്ചവടം ഒക്കെയുണ്ട്. രണ്ടു ദിവസമായിട്ട് പത്രത്തിൽ അതല്ലേ വാർത്ത. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഇനങ്ങളാണല്ലോ അമ്മേ. ആരോട് പറയാനാ, എല്ലാം കള്ളക്കൂട്ടങ്ങളാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വലിയ കുടുക്കിലാണല്ലോ അരുൺ ചെന്ന് പെട്ടിരിക്കുന്നത്. അതിന്ന് അവനെ മോചിപ്പിച്ചേ പറ്റൂ. ഇപ്പോഴീ കുഞ്ഞു പോയത് അതിന്റെ തുടക്ക. ഇനിയൊരു കുഞ്ഞ് ജനിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കൊള്ളാം. മാളു ഇപ്പോഴും അരുണിനെ വെറുത്തിട്ടൊന്നുമില്ലല്ലോ. അവൾക്ക് കുറച്ച് പക്വത എത്തിയപ്പോ മുതല് അരുണിന്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിനക്കും അറിയാലോ. അനന്ത് നിന്നെ കല്യാണം കഴിച്ചപ്പോ ഞാൻ അവളോട് തറപ്പിച്ച് പറഞ്ഞതാ ഇതുപോലെ നിനക്കും ഈ വീട്ടിലേക്ക് വരേണ്ടി വരുമെന്ന്. അനിയന്റെ കൈയും പിടിച്ചോണ്ട് അത് പ്രതീക്ഷിച്ചിരിക്കുന്നു മാളു. അതുകൊണ്ട് തന്നെ അവൾക്ക് അരുണിനോട് വെറുപ്പൊന്നുമില്ല, അവനെ കിട്ടണമെന്ന വാശിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവൾക്ക് അവനെ നേടിക്കൊടുക്കും. ഇനിയത് വലിയ പ്രയാസോ? എന്ത് പ്രയാസമാണെന്ന് പറഞ്ഞാലും അരുണിനൊപ്പം കാർത്തു എന്ന് പറഞ്ഞവളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ചാലും ശരി, ആ ബന്ധം ഞാൻ അറുത്ത് മാറ്റിയിരിക്കും. അരുണിന്റെ സ്വഭാവ പ്രശ്നം, അവൻ ഇനി കാർത്തുനെ വിട്ടുകളയില്ല. അവൻ വിട്ടുകളയണ്ട, ജീവിതം മടുത്ത് അവളോടിക്കോളും. കാർത്തുന് സുഖാണ് സുഖാണെന്നൊക്കെ നമുക്ക് ജയിലിൽ പോയി പറയാം. എന്നാ അവിടെ നിന്നിറങ്ങിയ ശേഷം നിങ്ങൾ കാണാൻ വരുമ്പോ അത് കണ്ടേട്ടിന് സ്വയം ബോധ്യപ്പെടണമല്ലോ. കാർത്തു നല്ല പ്രാർത്ഥനയുള്ള കൂട്ടത്തിലായതുകൊണ്ട് സാവകാശം എല്ലാം വഴിക്ക് വരും. അങ്ങനെയാണല്ലോ ഇപ്പൊ കാണുന്നത്. നിങ്ങളൊക്കെ പാതാളത്തോളം ചവിട്ടിത്താത്തിയവര് ഇപ്പൊ കിടന്ന് നെട്ടോട്ട് ഓടുവല്ലേ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു, എന്നിട്ടും കാർത്തുവിനെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് അപ്പച്ചിയുടെ മോളെ കൊണ്ടുവരണമെന്നാ അപ്പച്ചിയുടെ ആഗ്രഹം എന്ന് കാർത്തു പറഞ്ഞു. അതൊരു ഭയം തന്നെയാ. ഞങ്ങളൊക്കെ കരുതിയത് അരുണിന്റെ കല്യാണം കഴിയുമ്പോ അപ്പച്ചി മോളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്നാ. എന്നാ അതിന് തിരിച്ചടി ഏറ്റവുണ്ട്, പേടിക്കാതെ തരവില്ല. അരുണിങ്ങ് പോന്നാലും കാർത്തുവിന്റെ മേലൊരു ശ്രദ്ധ വേണമെന്ന് അമ്മയോട് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ അമ്മ നോയിക്കോളും. മരുമോൾ അമ്മയ്ക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. പോട്ടെ മോളെ, പോയിട്ട് വരാം മോളെ. ഇനിയെങ്കിലും ആൾക്കാർ നശിക്കാതെ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഉണ്ണിയേട്ടൻ എത്ര ദുഷ്ടനായാലും എന്റെ കണ്ണേട്ടന്റെ അനിയനാ. വിജിതയോട് പറയണം താലി കെട്ടിയ ഭർത്താവിനെ മറന്ന് ജീവിക്കരുതെന്ന്. അതിന് അവൾക്ക് കഴിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് നല്ലതൊന്നും വരാൻ പോകുന്നില്ല.
ചതിയും വഞ്ചനയും കാണിച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വന്ന് കൈകൂപ്പിയിട്ട് എന്താ പ്രയോജനം? സ്വന്തം തെറ്റുകൾ ആദ്യം തിരിച്ചറിയണം. അതിന് കഴിയാത്തവരുടെ മുന്നിൽ ദൈവം വാതില് തുറക്കില്ല. ഞാൻ ഓർമ്മയായ നാള് മുതൽ ഈ അമ്പലനടയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവളാ. എന്തൊക്കെ തിരിച്ചടി ഉണ്ടായാലും അതിന്റെ അവസാനം ഒരു നന്മ നമുക്ക് വേണ്ടി കരുതി വെക്കും. അതാ ദേവിയുടെ രീതി. അതിനിയെങ്കിലും മനസ്സിലാക്കിക്കോ. മനുഷ്യരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ ദൈവങ്ങളോട് അതിന് കഴിയില്ല. ഏതായാലും സമയം കളയണ്ട, ദേവിയുടെ മുമ്പിൽ പോയിന്ന് നല്ലത് മാത്രം പറയാൻ നോക്ക്. നല്ലതേ ഇനി പറയൂ, അതിനെ നാവു വഴങ്ങൂ. പോകുന്ന പോക്കിൽ അവന്റെ കാറ് തട്ടി രണ്ടും തീർന്നാ മതിയായിരുന്നു. കുറച്ച് അഹങ്കാരം കുറഞ്ഞേനെ. കുറച്ച് അഹങ്കാരം കുറഞ്ഞു തോന്നുന്നു. എന്താ കരുണന്റെ കെട്ടിയോള് സംസാരിച്ചത്? എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ലല്ലോ. അവരുടെ വീഴ്ചയ്ക്ക് കാരണം കാർത്തൂന്യം പവിത്രയുടെ ഒക്കെ പ്രാക്കാണെന്നാ പറഞ്ഞോണ്ട് നടക്കുന്നത്. എന്നാലും സ്വന്തം സ്വഭാവമാണ് എല്ലാത്തിനും കാരണമെന്ന് അവര് ചിന്തിക്കില്ലല്ലേ. എവിടെ ചിന്തിക്കാൻ, ഇവിടെ വന്ന് സ്വന്തം ഭർത്താവ് രക്ഷപ്പെടണേന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ശത്രുക്കൾ നശിക്കണേന്നായിരിക്കും പറയണത്. എനിക്കറിയാം ചേട്ടാ അതൊക്കെ, പക്ഷെ ഇനി അവർ നശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശത്രുക്കൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അടിക്കടി പതനം അവർക്കായിരിക്കും. അതിന്റെ തുടക്കമാണ് കരുണന്റെ ഈ തകർച്ച. അല്ല, നമ്മുടെ ദീപനുമായിട്ട് കരുണന്റെ മോളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. നാട്ടുകാർ പലതും പറയുന്നുണ്ട്. ആ കേട്ടതിൽ കൊറേയൊക്കെ സത്യമുണ്ട് കേട്ടാ. ഓഹോ, അങ്ങനെയാണല്ലേ. അവള് വഴിതെറ്റി നടക്കുന്ന ഒരുത്തിയ, അതിന്റെ ഫലം കൂടിയ അവളെ വളർത്തിയ അച്ഛനമ്മയും കൂടി അനുഭവിക്കുന്നു. ഞങ്ങൾ പോയിട്ട് വരാം ചേട്ടാ. സുഖമാണല്ലോ അല്ലേ മോളെ? കുഴപ്പമില്ല. ഒരു കുഴപ്പവും വരില്ല. എന്ന് വെച്ചാ സാറല്ലേ മോളെ നോക്കുന്നത്, അതുകൊണ്ട് മോൾക്ക് ഇനി ഉയർച്ചയേ ഉണ്ടാവുള്ളൂ. ജയിലിൽ നിന്ന് കണ്ണൻ ഇറങ്ങുമ്പോ മോളുടെ ജീവിതം കണ്ട് സന്തോഷിക്കും. ശരി കേട്ടോ. അവിടുത്തെ അവസ്ഥയൊന്നും ഇയാൾക്കറിയില്ലല്ലോ. തങ്കയർ. ഒരു ദിവസം താമസിച്ചിട്ടാ പോയത്. അപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ? അരുൺ ഉടനെ ജോലിക്ക് വരും. ആ സമയത്ത് കാർത്തൂനെ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞാ മതിയായിരുന്നു. അതിനുവേണ്ടി നിർബന്ധിക്കരുത് പവിത്ര. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലാ നിൽക്കേണ്ടത്. അരുണിന്റെ ഏട്ടത്തിയമ്മ ഒരു മടിച്ചിയാ. അടുക്കള പണിയൊന്നും അതിന് വശമില്ലെന്നാ കാർത്തു പറഞ്ഞത്. പിന്നെ അമ്മായിയമ്മയെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു മരുമകളെ അടുത്ത് വേണ്ടേ? മിക്കവാറും അരുൺ ഒറ്റയ്ക്ക് വരൂ. നീ കാർത്തൂനെ കാണാൻ പോയപ്പോ മോക്ക് അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലേ? അയ്യോ, നീ വന്നോ? അയ്യോ, എന്താടോ നനഞ്ഞു കുളിച്ച്? പുഴ നീന്തി കടന്ന പിന്നെ നനയാതിരിക്കോ? പോലീസുകാർ വീടിനുറ്റും റോന്തി ഉറ്റു ആ നേരത്തെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു.
അത് ശരിയാ. ഇനി പോലീസ് ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. വന്നാ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണം. അതെങ്ങനെ ശരിയാകും? അവരകത്ത് കയറി നോക്കിയാലോ? അമ്മാര് നോക്കുമ്പോ നോക്കട്ടെ. പോലീസുകാർ വരുമ്പോ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാ മതി. പോലീസ് തേടുന്ന ഒരാളെ ഒളിപ്പിക്കുന്നവരും കുറ്റക്കാരാണ് മാമ. എന്നാ പറഞ്ഞു കൊടുക്കടാ. മാമ വന്നേന്ന് വിളിച്ച് പോടാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നീ ആ പുറത്തേക്കുള്ള വാതിൽ പോയി അടച്ചേക്ക. മോനെ, എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് പറ, അല്ലെങ്കിൽ നമ്മളും കുടുങ്ങോ. എടാ, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, പോലീസിൽ അറിയിക്കുന്നത് തന്നെയാ നല്ലത്. അമ്മ ചുമ്മാതിരിക്കെ, ഇനിയിപ്പോ ഏതായാലും വന്നു, നമ്മളായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. പപ്പ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പോലീസുകാരോട് വിളിച്ച് പറയണമെന്നാണോ ഇവര് പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയാലോ എന്താ പറയുന്നതെന്ന്. എന്തായാലും ശരി, മാമനിപ്പ ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയായില്ല. നിങ്ങളുടെ മോൻ തന്നെ അവസരം വന്നപ്പോ സ്വന്തം സ്വഭാവം തലപൊക്കി തുടങ്ങി. എന്താടി അവൻ പറയുന്നത്? ശരിയല്ലേ? പിന്നെ ശരിയാ, ശരിയാ, വളരെ ശരിയാ. ഇതുപോലൊരു ശരി ഞാൻ ഈ അടുത്തൊന്നും കേട്ടിട്ടില്ല. സ്വന്തം മോൻ ജയിലില്ല, അതുകൊണ്ട് എന്റെ പപ്പയും അവിടെ കിടക്കണമെന്ന് ആഗ്രഹം കാണും. ഡേ, കൊടുത്താലേ കൊല്ലത്തും കിട്ടും. കാരണം ഒറ്റ ഒരുത്തനാ എന്റെ മോനെ ജയിലിലാക്കിയത്. അതൊക്കെ ദൈവങ്ങള് കണ്ടോണ്ടിരിക്കയല്ലേ? ദൈവങ്ങൾ ഇനി പലതും കാണാനുണ്ട്, നിങ്ങൾ കിടന്ന് നരകിക്കുന്നത് ഉൾപ്പെടെ പലതും. മര്യാദയ്ക്ക് വായും മൂടി ഒരു ഭാഗത്ത് ചുരുണ്ടോണം, അല്ലെങ്കിൽ എല്ലാ കലിയും നിങ്ങളുടെ ദേഹത്തായിരിക്കും തീർക്കുന്നത്. വിശ്വനെ കൊണ്ട് ആരെങ്കിലൊക്കെ ഒന്ന് വിളിപ്പിക്കും. പോലീസിനും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഇഷ്ടം പോലെ വാരി എറിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ മോള് പോയി സി ഐ ബാഹുലയനോട് സത്യം പറഞ്ഞിട്ട് തന്നെയാ ദീപനെ വിടിയിപ്പിച്ചത്. അതുകൊണ്ട് ഇനി എല്ലാ കലിയും അയാൾക്ക് എന്നോടായിരിക്കും. പിന്നെ ആരോടും എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആനന്ദരവളുടെ മരണത്തിന് കാരണക്കാരായവരെ അങ്ങനെ വിടുകയല്ല. എന്നിട്ട് വിജയൊന്നും ചെയ്തില്ലല്ലോ. അത് ചിലപ്പോ അവള് സത്യം പറഞ്ഞോണ്ട് ചെയ്യാത്തതായിരിക്കും. പിന്നീടെല്ലാം ചെയ്ത് കൂട്ടിയത് ഞാനല്ലേ, അതുകൊണ്ട് എന്നെ പുഴുങ്ങാനായിരിക്കും അങ്ങേരുടെ തീരുമാനം. ഇത് കണ്ണന്റെയും പവിത്രയുടെയും കാർത്തൂന്റെയും ഒക്കെ വിജയമാണ്. ഇവിടെ വിജയവും പരാജയവും ഒന്നും ഞാനിപ്പോ നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ കടമ്പയൊന്ന് കടന്നു കിട്ടണം. അതിന് കഴിയോ? പ്രയാസമാണ് സുധൈ. നിന്നെ എടുത്ത് വിഴുങ്ങാനുള്ള വിശപ്പുണ്ട് എനിക്ക്. എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇതുവരെ പച്ചവെള്ളം കുടിച്ചാ ജീവിച്ചത്. ഇനി ഇവിടുന്ന് പോയാലും ഭക്ഷണത്തിനായി പുറത്തേക്ക് ഇറങ്ങാൻ പ്രയാസമാണ്. പുഴ നീന്തി കടന്നു വന്നപ്പോ ഒരു മീൻ കൈ തടഞ്ഞതാ, അതിനെ പച്ചക്കങ്ങ് അകത്താക്കാൻ വരെ തോന്നി. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ സുധയ കാര്യം? വിശക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർന്നില്ലേ എല്ലാം? വല്ലാത്തൊരു നരകയാതനയാ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. ഇതിനു മുമ്പ് സ്പിരിറ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, അന്ന് നിങ്ങൾ പുഷ്പം പോലെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കാലാവസ്ഥയൊക്കെ മാറില്ലടി സുധേ. അന്ന് ഈ നാട്ടിൽ എനിക്ക് ശത്രുക്കൾ എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. ഇപ്പൊ അതേ ഉള്ളൂ. അപ്പനെ വിളിച്ചു പറഞ്ഞത് കാര്യമായി. രാവിലെ തന്നെ പോലീസ് എത്തി അവനെ കൊണ്ടുപോട്ടെ. ആ കാഴ്ച എനിക്കൊന്ന് കാണണം.
അരുണനൂടെ ഉണ്ടോടി? ഇല്ല സാറേ. അവനിവിടെ വന്നൊരു അറിവ് കിട്ടിയല്ലോ. ഇല്ല സാറേ, വന്നിട്ടില്ല. ഇതൊക്കെ ഇടുന്ന പെണ്ണുങ്ങളെ സമ്മതിക്കണം. അയ്യോ, വീണ്ടും പോലീസ് വന്നെന്ന് തോന്നുന്നു. പോലീസൊക്കെ പോയി മനുഷ്യ, വാതിൽ തുറക്ക്. നിന്റെ ഡ്രസ് എടുത്ത് ഇട്ടത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ടൊന്നും ഇല്ല മനുഷ്യ, പോലീസുകാരെ നോട്ടത്തിലായി ഈ വീട്. അതുകൊണ്ട് നിങ്ങൾ പുറത്തോട്ടിറങ്ങിയ പിടിക്കും. പുഴ നീന്തി കടന്നു വന്നതുപോലെ പുഴ നീന്തി തന്നെ പോകാം. അക്കരെ ഒരു കാറ് റെഡിയാക്കി ഇട്ടാ മതി. എന്തായാലും നിങ്ങൾ പിടിക്കപ്പെട്ടത് തന്നെ. പിടിക്കില്ല പിടിക്കില്ല എന്ന് പറയടി സുധേ. അങ്ങനെ പറയാം. പിന്നെ പിടിക്കപ്പെട്ട എല്ലാത്തിനും എന്റെ കൂട്ടുണ്ടെന്ന് പറഞ്ഞേക്കരുത് പോലീസുകാരോട്. എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാലേ പിന്നെ ഒന്നിച്ചായിരിക്കല്ലോ അവിടെ കിടക്കുന്നത്. പെണ്ണുങ്ങൾക്ക് വേറെ ജയിലാ, അതുകൊണ്ട് കൂട്ടിനു വേണ്ടി എന്റെ പേര് പറയണ്ട. അയ്യോ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ലേ. എനിക്കുണ്ടായ ദുരന്തം എന്നെ കൊണ്ട് തന്നെ ഒടുങ്ങട്ടെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ. കണ്ണേട്ടന്റെ അമ്മ കറവക്കാരോട് ഇന്നലെ രാത്രി കരുടാൻ അവിടെ ചെന്നു എന്നാണല്ലോ പറഞ്ഞത്. അവരോട് ഞാൻ ചോദിച്ചു, പക്ഷെ അവരത് സമ്മതിച്ചില്ല. അത് പിന്നെ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് സമ്മതിക്കോ സാറേ? അകത്തെല്ലാം കയറി നോക്കി, എന്നിട്ടും കണ്ടില്ല. അയാള് വീടിനകത്തുണ്ടെങ്കിൽ പുറത്ത് ചാടുമ്പോ ഞങ്ങൾ പിടിച്ചോളാം സാറേ. ആ വീടിന് ചുറ്റും കണ്ണനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കരുണനെ അറസ്റ്റ് ചെയ്യുന്ന കാത്തിരിക്കുക. അവനവിടെ വന്നിട്ടുണ്ടെങ്കിൽ നേരായ മാർഗത്തിലായിരിക്കില്ല വന്നിട്ടുള്ളത്. അതിനു മുന്നിൽ ഒരു പുഴയുണ്ടല്ലോ, അതുവഴി വന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാൻ പ്രയാസമാ. രാത്രിയിൽ പുഴയിൽ വലക്കാരുണ്ടാവും, അവരോടൊക്കെ ഇന്ന് രാത്രി അവിടെ ഉണ്ടാവണമെന്ന് പറയാം. അതുപോലെ തന്നെ ആ വിഷ്ണുവെ നിരീക്ഷിച്ചോണം സാറേ, അയാളുമായിട്ട് കരുണം ബന്ധപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. അവൻ എവിടെ പോയി വിളിച്ചാലും ഒന്നോ രണ്ടോ ദിവസം പോലീസിന്റെ കണ്ണും വെട്ടിച്ച് നടക്കാൻ പറ്റും. അത് കഴിഞ്ഞാ ഞങ്ങളുടെ കൈ വന്ന് പെടും. ദീപന്റെ വാരയിൽ എടുക്കാൻ പറഞ്ഞവന്റെ വാരയിൽ ഒടിയുമ്പോ ദീപനോട് പറയണം വന്നൊന്ന് കാണാൻ. കരുണനെ പോലെ അല്ലല്ലോ സാറേ ഞങ്ങള്. അയാളുടെ വീഴ്ച അയാളുടെ പ്രവൃത്തിയുടെ ഫലമാ എന്ന് കരുതി അയാളെ പോലെ അത് കണ്ട് സന്തോഷിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങള്. ഇവനെ എവിടുന്നാ കിട്ടിയത്? ഇയാളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാറേ. ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴും നീ വീട്ടിലുണ്ടായിരുന്നോളാ. സാറെപ്പോഴാ വന്നെ? അതൊക്കെ പറഞ്ഞുതരാം, പറയാൻ ഒരുപാടുണ്ട്. ആ സമയത്ത് ഇവനോട് ഉണ്ടായിരുന്നു സാറേ. ആ കെട്ടിയോളുടെ നൈറ്റ് ഇട്ടോണ്ടായിരുന്നത്. ആഹാ, നിന്റെ കെട്ടിയോടെ ചേച്ചിയായിട്ടകത്തിരുന്നത് നീയായിരുന്നോളാ. എന്താണോ ഒന്ന് മിണ്ടാത്തത്? അങ്ങനെ ഒരബദ്ധം പറ്റിപ്പോയി സാറേ. ഭാര്യയുടെ നൈറ്റ് ഇട്ട് പോലീസിനെ കബളിപ്പിച്ചിട്ട് അബദ്ധം പറ്റിയെന്ന് അല്ലടാ. നിന്റെ മകള് പറഞ്ഞു നീ ചെയ്ത ചതിയൊക്കെ. ഈ നിൽക്കുന്ന പാവപ്പെട്ട പയ്യന്റെ ഭാവി കളഞ്ഞത് നിന്റെ മകളാണെങ്കിലും അവളുടെ എല്ലാ തോന്നിയാസനും കൂട്ടുന്നത് നീ ഒറ്റ ഒരുത്തനാ. ഒറ്റ മോളെ ഉള്ളു സാറേ, അതുകൊണ്ട് അബദ്ധം പറ്റിയതാ. മനസ്സിനകത്ത് നന്മയും സ്നേഹവും ഉള്ളവരെയൊക്കെ മകൾക്ക് വേണ്ടി ജയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറ്റിപ്പോയ അബദ്ധത്തെ പറ്റി അവൻ സംസാരിക്കുന്നു. നിനക്കുള്ളത് തന്നിട്ട് നിന്നെ ജയിലിലേക്ക് പറഞ്ഞുവിടൂ. എന്നെ നീ സ്വാധീനിച്ചപ്പോഴെന്താ പറഞ്ഞത്? ദീപനെ തല്ലു ചേച്ചിട്ട് ജയിലിലേക്ക് വിട്ടാ മതിയെന്ന് അല്ലേ? അത് തന്നെയാണോ ഞാൻ ചെയ്യാൻ പോകുന്നത്. നാളെ നേരം പുലരുന്നതുവരെ പോലീസിന്റെ കൈക്കരുത് നീ അറിയും. സാറേ, ദീപനെ പോലെ തല്ലുകൊള്ളാനുള്ള ആരോഗ്യം എനിക്കില്ല സാറേ. എങ്കിലും
ഇയാളുടെ തലക്കകത്ത് ആൾതാമസമുണ്ട്, മറ്റുള്ളവരെ കുഴി ചാടിക്കാൻ. അത് മനസ്സിലായി, അതിനുള്ള സമ്മാനം തന്നെ കൊടുക്കാം, മുതലും പലിശയും സഹിതം ആയിക്കോട്ടെ. നടക്കണ അങ്ങോട്ട്. സാറേ കുറ്റം സമ്മതിച്ചു. അല്ലല്ലേ സാറേ, നടക്കണ സാറേ, നടക്കണ അങ്ങോട്ട്. കാഴ്ച കാണാൻ രണ്ടുപേരും പോരെ. അയ്യോ സാറേ, സാറേ നടക്കണ. അല്ലല്ലേ സാറേ, ഇന്ന് ഞാൻ ദീപം കാണും അയാളെ ശരീരം നോത്ത് കരയുന്നത്. വിജിത ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലേ കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. അവളെ നിമിഷം അവനെ ഇറക്കി വിടും, അക്കാര്യം സംശയമൊന്നും വേണ്ട. ഉണ്ണിയുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കോ? അതേപ്പറ്റൊന്നും കൂടുതൽ പറയുന്നില്ല. ഇനിയിപ്പോ ദീപന്റെ കയ്യിലിരിക്കുക, ഉണ്ണിയും വിജിതയും ഒന്നിച്ചുള്ള ജീവിതം. ദീപൻ ഒന്ന് മനസ്സ് വെച്ചാ രണ്ടു രണ്ടു വഴിക്ക, പിന്നെ അവനങ്ങനെ ചെയ്യില്ല, ചെയ്യാൻ ഞങ്ങളോട് സമ്മതിക്കത്തുമില്ല. എന്തായാലും കണ്ണനെ സന്തോഷിക്കാൻ പോവത്രേ, അവന് കിട്ടിയതിന്റെ ഇരട്ടി കരണനും അയാളുടെ ഭാര്യയ്ക്കും മോക്കും കിട്ടാൻ പോവാ. പണം വന്ന് കുമിഞ്ഞു കൂടിക്കഴിഞ്ഞാ എന്നും അങ്ങനെ തന്നെ ജീവിക്കാന്നാ എല്ലാവരുടെയും ധാരണ. അതാ കരണമാമയെ ചതിച്ചത്. മകൾക്ക് ഉണ്ണിയെ കിട്ടാൻ വേണ്ടി ആരും ചിന്തിക്കാത്ത രീതിയിലൊക്കെ അയാൾ ചിന്തിച്ചു. അതേ കഞ്ചാവ് കേസിൽ ഇപ്പൊ അയാളും അറസ്റ്റിലായി. കണ്ണന്റെ കടന്ന് കണ്ടെടുത്ത പോലൊന്നുമല്ല, നല്ല ചാക്ക കണക്കിനാ കഞ്ചാവ് കണ്ടെടുത്തത്. അത് മാത്രമല്ലല്ലോ, സ്പിരിറ്റ്, ചന്ദനം, അങ്ങനെ എന്തെല്ലാം കേസ് അയാളുടെ പേരില്. ഇനിയിപ്പോ കണ്ണൻ ഇറങ്ങിയാലും അയാൾ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പോകുന്നില്ല. അതെ, കാർത്തുനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് വിശേഷങ്ങൾ, ഞാനൊന്ന് തൊഴുതിട്ട് കടയിലേക്ക് വന്നേക്കാം. പിടിച്ചതാ മക്കളെ, അവനെ പോലീസുകാർ പിടിച്ചു. അപ്പോ ഉടനെ തന്നെ അയാൾ ഇങ്ങോട്ട് വരുമല്ലോ. വരും, വരൂടെ മക്കളെ, അവനെ നിനക്ക് കണ്ണു നിറച്ചു കാണാം. എന്റെ കഥകൾ അറിയാവുന്ന ഒരുപാട് പേര് ഈ ജയിലിനകത്തുണ്ട്, അവരൊക്കെ ഈ സംഭവം അറിഞ്ഞിട്ട് സന്തോഷിച്ചിരിക്കുക. അതെ, എന്നെ ജയിലിനകത്ത് വെച്ച് എന്നെ തല്ലുമ്പോഴൊക്കെ ഒക്കെ ഉണ്ടാക്കി എന്റെ ജയിലിലെ കാലാവധി നീട്ടാനായിരുന്നു കരണമാമയുടെ ശ്രമം. അത് നടന്നില്ലെന്ന് മാത്രമല്ല അയാളിതേ ജയിലിനകത്താകാനും പോകുന്നു. മാമനെ പോലീസ് അന്വേഷിച്ചു തുടങ്ങിയപ്പോഴേ അനന്തരവന്റെ ഭാവം മാറി, ഉണ്ണി ചെറിയ തോതിലൊക്കെ മുറുമുറുപ്പ് തുടങ്ങി.